ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലിനൂസ് ഫുഡ് വേൾഡ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ റെസിപ്പി കണ്ടോ, നല്ല സ്വീറ്റായിട്ടുള്ള ലഡുവിൻ്റെ റെസിപ്പിയാണ്. ഒന്നല്ല കേട്ടോ, രണ്ട് ലഡുവിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ബീട്രൂട്ട് ലഡുവും ക്യാരറ്റ് ലഡുവും. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്നൊക്കെ കാണാം. ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് ഈ സ്വീറ്റ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണാം. ഫസ്റ്റ് തന്നെ തയ്യാറാക്കി കാണിക്കുന്നത് ക്യാരറ്റ് ലഡു ആണ്. ഞാനിപ്പോൾ ക്യാരറ്റ് എത്രത്തോളം എടുക്കണം എന്നുള്ളത് കാണിക്കുന്നില്ല, കാരണം ചെറിയതും വലുതുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 3 കപ്പ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റാണ് ഞാൻ എടുത്തത്. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ്. ഒരു 3 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ 1/2 കപ്പോ എടുക്കാം, കുഴപ്പമില്ല. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ സാദാ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്, 1/4 കപ്പോളം പഞ്ചസാര. നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് വേണം, പിന്നെ കുറച്ച് കിസ്മിസ്, പിന്നെ നമുക്ക് ആവശ്യത്തിന് നെയ്യ് വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കാം. 1/3 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസ് വറുത്തെടുക്കണം. ഞാനിപ്പോൾ കിസ്മിസ് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലഡു ഉരുട്ടുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഓരോ പീസായിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലയെന്നുണ്ടെങ്കിൽ ഉള്ളിൽ വെച്ചും എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്തെടുത്തു. ഇനി ഇതേ നെയ്യിൽ തന്നെ, ഇത് വറുത്ത് കോരിയെടുത്ത് മാറ്റിയതിന് ശേഷം അതേ നെയ്യിൽ തന്നെയാണ് ക്യാരറ്റും വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ അതൊട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. നല്ലപോലെ വഴറ്റിയെടുക്കണം. ക്യാരറ്റ് നന്നായിട്ട് വഴറ്റി. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഞാനൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്തിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതൊന്ന് ഒന്ന് വഴറ്റി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം, പിന്നെ മിൽക്ക് മെയ്ഡും. ഏലക്കാപ്പൊടി ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ ചേർക്കുന്നു. ഇനി ബാക്കിയുള്ളത് നമുക്ക് വാങ്ങി വയ്ക്കാൻ നേരത്താണ് ഇങ്ങോട്ട് ചേർക്കുന്നത്. മൊത്തത്തിൽ 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. പിന്നെ 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറക്റ്റ് ടെക്സ്ചറായിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. 1-2 മിനിറ്റ് മതിയാകും, അപ്പോൾ തന്നെ ആയി കിട്ടും നമുക്കിത്. ഇപ്പോൾ നമുക്കിത് കറക്റ്റ് ടെക്സ്ചറായി കിട്ടിയിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം തീർത്തും മാറേണ്ട, ചെറു ചൂടോടുകൂടി തന്നെ നമുക്ക് ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. അല്ലെങ്കിൽ തീർത്തും മാറിയിട്ടായാലും എടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഇത് ബോൾസാക്കി ഉരുട്ടിയെടുക്കുവാണ്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ക്യാരറ്റ് ലഡു തയ്യാറാണ്. നല്ല സ്വീറ്റ് ആൻഡ് സോഫ്റ്റ് ആണ് കേട്ടോ, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് അടുത്ത ലഡു റെസിപ്പിയിലേക്ക് പോകാം. അത് ബീറ്റ്റൂട്ട് ലഡു ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്തത് 5 കപ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് എക്സ്ട്രാ ഇതിൽ ചേർക്കുന്നത് റവയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ പറയാം. നെയ്യ് എടുത്തിട്ടുണ്ട്, മിൽക്ക് മെയ്ഡ്, പിന്നെ നമുക്ക് കുറച്ച് തേങ്ങ, പഞ്ചസാര, ദി റവ, വറുത്ത റവയാണ് കേട്ടോ എടുക്കേണ്ടത്. പിന്നെ കുറച്ച് കാഷ്നട്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റെഡിയാക്കാൻ തുടങ്ങാം. ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചു. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ കശു വേണ്ടി വറുത്തെടുക്കാം. കശുവിനായിട്ട് വറുത്ത് കോരി മാറ്റിയതിന് ശേഷം അതേ നെയ്യിൽ തന്നെ നമുക്ക് റവ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം. നെയ്യിൽ മൂപ്പിച്ചെടുത്താൽ മതി. ടേബിൾ സ്പൂൺ നെയ്യും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീറ്റ്റൂട്ടും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം.
ബീട്രൂട്ട് നന്നായിട്ട് നെയ്യിലൊന്ന് വഴറ്റിയതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കേട്ടോ ഞാൻ എല്ലാ ബീട്രൂട്ടും ഗ്രേറ്റ് ചെയ്തത് ചേർത്തത്. അപ്പോൾ മൊത്തം 3 ടേബിൾ സ്പൂൺ ചേർത്തു. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്തു. ഇനി നമുക്കത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ആ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായിട്ട് വന്ന് അതിൽ കിടന്ന് തന്നെ നന്നായിട്ട് വെന്ത് മിക്സായി വരും. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ 1/4 കപ്പോളം തേങ്ങ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും മുടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ആട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമ്മുടെ ഫൈനൽ ടച്ചായ ഏലക്കാ പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതോടുകൂടി കഴിഞ്ഞു. നമ്മുടെ ബീട്രൂട്ട് ലഡുവിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം ബോൾസായിട്ട് ഉരുട്ടിയെടുത്താൽ മതി. നമ്മുടെ ബീട്രൂട്ട് മിക്സ് ലഡുവിൻ്റെ മിക്സ് ചൂടാറിയിട്ടുണ്ട്. നമുക്ക് ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. ബേക്കറികളിലെ ചില്ലലമാരിയിലെ ലഡു പല കളറിലിരിക്കണം നമ്മൾ കണ്ടിട്ടില്ലേ. അപ്പോൾ ഒട്ടും കളറൊന്നും ആഡ് ചെയ്യാതെ തന്നെ നമ്മുടെ ബീട്രൂട്ടും ക്യാരറ്റൊക്കെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. അതുപോലെ തന്നെ സിമ്പിളാണ് റവ ലഡുവൊക്കെ തയ്യാറാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. കുറച്ച് വൈകി ഞാൻ വീഡിയോക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട്, ഒരു 2-3 ആഴ്ചയായെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇനി ഒട്ടും സമയമൊന്നും കളയാതെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കുറച്ച് ബിസിയായി പോയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അടുത്ത റെസിപ്പി ആയിട്ട്. ഓക്കേ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.